നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംഗീതാഭിരുചിക്ക് വഴി തുറന്ന മാതാവിന്റെ കാൽക്കൽ പ്രണമിച്ച 28 മണിക്കൂർ എന്ന ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യവുമായി മുരളി നാരായണന്റെ പുല്ലാങ്കുഴൽ വായനയ്ക്ക് തുടക്കമായി. നിറമാർന്ന കാഴ്ച വിരുന്നൊരുക്കി നിറവ് മൃഗസംരക്ഷണ മേളയ്ക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ആയിരങ്ങൾക്ക് ആശ്വാസമായി ഒരു വിളിപ്പാടകരെ ഓടിയെത്തിയിരുന്ന തൃപ്പയാർ ആക്സിന്റെ പ്രവർത്തനം നിർത്തിവച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംഗീതാഭിരുചിക്ക് വഴി തുറന്ന മാതാവിന്റെ കാൽക്കൽ പ്രണമിച്ച 28 മണിക്കൂർ എന്ന ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യവുമായി മുരളി നാരായണന്റെ പുല്ലാങ്കുഴൽ വായനയ്ക്ക് തുടക്കമായി. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് പുല്ലാങ്കുഴൽ വായനയുടെ ചടങ്ങുകൾ തുടങ്ങിയത്. ഗീതാഗോപി MLA അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം M ക്ഷേമാവതി പുല്ലാങ്കുഴൽ വായന ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രങ്ങൾ മുഴുക്കെ കണ്ട് മുരളിയുടെ കഴിവിനെ പ്രശംസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുരളി എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് മുരളിക്ക് എല്ലാ ശക്തിയും ജഗദീശ്വരൻ നൽകട്ടെ. മുരളിക്ക് അത് ഗംഭീരമായി മുഴുമിപ്പിക്കുവാനുള്ള സകല കഴിവുകളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഞാൻ നൽകുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. സംഘാടക സമിതി ചെയർമാൻ TN പ്രതാപൻ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KK രജനി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവരും ആശംസകൾ നേർന്നു. 8 മണിക്ക് പുല്ലാങ്കുഴൽ വായന തുടങ്ങുവാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഡിജിറ്റൽ ക്ലോക്കിൻ്റെയും മറ്റു ക്ലോക്കുകളുടെയും സമയം കൃത്യമാക്കാൻ 3/4 മണിക്കൂർ വൈകി. ഗിന്നസ് റെക്കോർഡിന്റെ കേരള പ്രതിനിധി സുനിൽ ജോസഫ് പരിപാടിയുടെ വിശദീകരണം നടത്തി. തുടർന്ന് മുരളി നാരായണന് അമ്മ തങ്കമണി പുല്ലാങ്കുഴൽ കൈമാറി. 8:45 കർണാടിക് സംഗീതത്തിലെ മായാമാളവ ഗൗളരാഗത്തോടെ ലോക ശ്രദ്ധയിലേക്കുള്ള മുരളി നാരായണന്റെ പുല്ലാങ്കുഴൽ വായനയ്ക്ക് തുടക്കമായി. ഗാനങ്ങൾ മുരളി നാരായണൻ പുല്ലാങ്കുഴലിലൂടെ വായിക്കും. കർണാട്ടിക്കിന് പുറമെ ഹിന്ദുസ്ഥാനി, പാശ്ചാത്യം, നാടോടി സംഗീതത്തിലാണ് പുല്ലാങ്കുഴൽ വായന നടക്കുക. ഞായറാഴ്ച രാവിലെ 10:30 നിലവിലെ ഗിന്നസ് റെക്കോർഡ് മുരളി നാരായണൻ ഭേദിക്കുമെന്നാണ് പ്രതീക്ഷ. ബ്രിട്ടനിലെ കാതറിൻ ബ്രോക്സ് 2012 നേടിയ 25 മണിക്കൂർ 46 മിനിറ്റ് എന്ന റെക്കോർഡ് ഇതോടെ പഴങ്കഥയാകും. ഞായറാഴ്ച ഉച്ചയോടെ 28 മണിക്കൂർ എന്ന പുതിയ ഗിന്നസ് റെക്കോർഡ് നേടും. സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തിയാണ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തുക. നിറമാർന്ന കാഴ്ച വിരുന്നൊരുക്കി കൊടുങ്ങല്ലൂരിൽ മൃഗസംരക്ഷണ മേള. വിവിധതരം വളർത്തുമൃഗങ്ങൾ, ഓമന പക്ഷികൾ, മറ്റു മൃഗങ്ങൾ തുടങ്ങിയ അപൂർവ ശേഖരമാണ് നിറവിന്റെ സവിശേഷത. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പക്ഷിയായ മക്കാവു, ഇന്ത്യയിലെ തനത് പശു ഇനങ്ങളായ കൃഷ്ണ, കപില, ഗിർ, വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, വിവിധ ഇനം നായ്ക്കൾ, പൂച്ചകൾ, വ്യത്യസ്തങ്ങളായ പക്ഷികൾ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ട്. മൃഗസംരക്ഷണ മേളയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പവലീനുകളും സെമിനാറുകളും മേളയുടെ പ്രത്യേകതയാണ്. 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പവലീനിൽ 150 സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ അശ്വസേന, ആനയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എന്നിവ പങ്കിടുന്ന പ്രത്യേക പരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും. മേള ഞായറാഴ്ച സമാപിക്കും.
ആയിരങ്ങൾക്ക് ആശ്വാസമായി ഒരു വിളിപ്പാടകലെ ഓടിയെത്തിയിരുന്ന തൃപ്പയാർ ആക്സിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ ഭീഷണി മൂലമാണ് പ്രവർത്തനം നിർത്തിവെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇവിടേക്കുള്ള മെമ്പർഷിപ്പ് തരണം കൂടിയുള്ള ഒരു യോഗം, വിശേഷാൽ യോഗം നടക്കുകയുണ്ടായി. അതിൽ രക്ഷാധികാരി സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ സംസാരിക്കുന്നതിൽ ഒരു വാക്ക് പിഴവ് വന്നതിൻ്റെ പേരിൽ ഒരു കേസുണ്ടാവുകയും ആ കേസിൻ്റെ ഭാഗമായി വലപ്പാട് സർക്കിൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, ആക്സിൻ്റെ ഭാരവാഹികളെ വിളിച്ചു വരുത്തി. പ്രശ്നപരിഹാരത്തിൻ്റെ ഇടയിൽ, പ്രശ്നപരിഹാരത്തിന് പുറമെ ആക്സിൻ്റെ പ്രവർത്തനവും ഒക്കെ തന്നെ കാപട്യം നിറഞ്ഞതാണെന്നും ആക്സിൻ്റെ കളക്ഷൻ രീതികളൊക്കെ തന്നെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇത്രയും നാളും ഇത്ര നല്ല രീതിയിൽ ആക്സിൻ്റെ പ്രവർത്തനം നൽകിയിരിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാപട്യം നിറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചാരിറ്റി ബോക്സ് കളക്ഷനൊക്കെ തന്നെ നിയമവിരുദ്ധമാണ്, കൂട്ടം കൂടിയുള്ള പിരിവുകൾ നിയമവിരുദ്ധമാണ്, സാധാരണ സംഘടനകളൊക്കെ തന്നെ അതിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് കൂപ്പൺ അടിച്ച്. കുറച്ചു കാലമായി വലപ്പാട് SI ആക്സിനോടും ആക്സ് പ്രവർത്തകരോടും നിരന്തരമായി അവജ്ഞ കാണിക്കുകയാണ്. സംഭാവന പിരിക്കുന്നതിന് തടസ്സവാദം ഉന്നയിക്കുന്ന CI ആക്സിനെ അടച്ചുപൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആക്സ് പ്രസിഡന്റ് പറഞ്ഞു. ആക്സിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് നാട്ടുകാരിൽ നിന്ന് സംഭാവന പിരിച്ചും മെമ്പർഷിപ്പ് ചേർത്തിയും ചാരിറ്റി ബോക്സ് വഴി സമാഹരിച്ചുമാണ്. 24 മണിക്കൂറും സൗജന്യ ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് പ്രതിമാസം 70,000 രൂപയോളമാണ് ചിലവ്. 9 വർഷമായി നിരന്തരം ആംബുലൻസ് സർവീസ് നടത്തിവരുന്ന ആക്സിന് സർക്കാരിൽ നിന്ന് നാളിതുവരെ യാതൊരുവിധ സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ കളക്ടർ പ്രസിഡന്റും ജില്ലാ പോലീസ് സൂപ്രണ്ട് വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആക്സ്. ജില്ലയിൽ 15 ഇടങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ആക്സിന്റെ തൃപ്പയാർ ശാഖയുടെ പ്രവർത്തനമാണ് നിർത്തിവെച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വലപ്പാട് പഞ്ചായത്ത് സമ്മേളനം എടമുട്ടത്ത് നടന്നു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം MV വിശാലാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സംഘടന എന്ന് പറയുന്നത് 81 നമ്മുടെ മഹിളാ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപം നൽകിയതാണ്. അതുവരെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സംഘടനകളിലാണ് നാം പ്രവർത്തിച്ചിരുന്നത്. അന്ന് കേരള മഹിളാ ഫെഡറേഷന്റെ പ്രവർത്തകരായിരുന്നു. പക്ഷെ സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് മാത്രം സ്ത്രീ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ത് എന്ന് സമഗ്രമായി വിലയിരുത്തി പരിഹാരമാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പരിഹാരമാർഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിനും നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തുളസി സന്തോഷ് അധ്യക്ഷനായി. നാട്ടിക ഏരിയ സെക്രട്ടറി മഞ്ജുള അരുണൻ, പ്രസിഡന്റ് KB സുധ, ജില്ലാ കമ്മിറ്റി അംഗം വസന്ത മഹേശ്വരൻ, അല്ലി രാമദാസ്, ബീന അജയ്ഘോഷ് എന്നിവരും സംസാരിച്ചു. എടമുട്ടം വയോജന സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണവും വിത്ത് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് TK സുഗതൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂട്ടായ്മകൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ വരുത്താൻ സാധിക്കുന്നത് തെളിവുകൾ തന്നെ. അവരിപ്പോ ഈ എല്ലാവരും പങ്കെടുക്കുക. പണ്ടൊന്നും ഇങ്ങനെ ഒരു പരിപാടി വന്നെങ്കിലും അധികം ആളുകൾ വരില്ല, ആരെങ്കിലും നടത്തി വിട്ടാൽ വിചാരിക്കും. അപ്പോൾ എല്ലാവരും സാധിച്ചും അതിൽ ഉണ്ടാകുന്നുണ്ട്. അതൊരു വലിയ വിജയമാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പഞ്ചായത്ത് എന്താണ് പാനശാല, ഇത് കുറേ കാലം നിന്ന് പോയി എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും മറ്റൊക്കെ പ്രത്യേകിച്ച് താല്പര്യമാണ്. ഇതൊക്കെ തന്നെ സംഘം പ്രസിഡന്റ് MM ഇക്ബാൽ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ, മണി ഉണ്ണികൃഷ്ണൻ, PN സുജിന്ദർ എന്നിവരും സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ശരത് കുമാർ, വലപ്പാട് പഞ്ചായത്ത് അംഗങ്ങളായ ബേബി രാജൻ, KM അബ്ദുൽ മജീദ്, ഉഷ ജോഷി, സുമേഷ് പാണാട്ടിൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ഇടവേള